സർക്കാരിൻ്റെ പുരോഗമന നയങ്ങൾക്ക് കലാവിഷ്കാരമൊരുക്കി കേരളീയത്തിൽ പ്രദർശനം. സ്വതന്ത്ര കേരളത്തിലെ വിവിധ സർക്കാരുകളുടെ പുരോഗമനപരമായ നയങ്ങളും പദ്ധതികളും കലാപരമായി ആവിഷ്കരിച്ചിരിക്കുന്ന പ്രദർശനം കേരളീയത്തിൽ ശ്രദ്ധ നേടുന്നു. സെൻട്രൽ സ്റ്റേഡിയത്തിൽ കേരള ആർട്സ് ആൻഡ് ക്രാഫ്റ്റ്സ് വില്ലേജ് ഒരുക്കിയിരിക്കുന്ന പുരോഗമന നയങ്ങൾ അഥവാ പ്രോഗ്രസീവ് പോളിസീസ് എന്ന പ്രദർശനമാണ് സന്ദർശകരുടെ ശ്രദ്ധ പിടിച്ചുപറ്റുന്നത്. ഒറ്റ പ്രദർശനത്തിലൂടെ കേരളം കൈവരിച്ച നേട്ടങ്ങൾ അറിയാം എന്നുള്ളതാണ് ഈ സ്റ്റാളിൻ്റെ പ്രത്യേകത. കേരളത്തിലെ 12 മുഖ്യമന്ത്രിമാരുടെയും കാലത്ത് എടുത്ത പുരോഗമനപരമായ നയങ്ങളുടെ വലിയ റൈറ്റപ്പുകളും സമീപകാല കേരളത്തിൽ രൂപപ്പെട്ടതും നിർവഹണത്തിൻ്റെ വിവിധ ഘട്ടങ്ങളിലുള്ളതുമായ 20 പുരോഗമന നയങ്ങളുടെ ഇൻസ്റ്റലേഷനുകളുമാണ് പ്രദർശനത്തിലുള്ളത്. ഇത് ഐക്യ കേരളത്തിൻ്റെ രൂപീകരണത്തിന് ശേഷം കേരളത്തിൽ നടന്നിട്ടുള്ള വികസന പ്രവർത്തനങ്ങളെ ഒരു കലാവിഷ്കാരങ്ങളാക്കി മാറ്റിയിട്ടുള്ളതാണ്. 1957 ഒന്നാം EMS ഗവൺമെൻറ് മുതൽ 2023 എത്തി നിൽക്കുന്ന പിണറായി വിജയൻ നേതൃത്വം കൊടുക്കുന്ന ഗവൺമെൻറ് വരെയുള്ള പുരോഗമനപരമായിട്ടുള്ള വികസന പ്രവർത്തനങ്ങളെ കലാസൃഷ്ടികളാക്കിയിരിക്കുകയാണ്. ഭൂപരിഷ്കരണം മുതൽ വിഴിഞ്ഞം വരെ, വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം വരെ എന്നൊരു കൺസെപ്റ്റിലൂടെ പ്രകൃതിദത്തമായിട്ടുള്ള ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഇവിടെ കലാസൃഷ്ടികൾ ഒരുക്കിയിരിക്കുന്നത്. ഊരാളുങ്കൽ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ കേരള ആർട്സ് ആൻഡ് ക്രാഫ്റ്റ് വില്ലേജാണ് ഈ പവലിയന് നേതൃത്വം കൊടുക്കുന്നത്. ജനപങ്കാളിത്തത്തെക്കുറിച്ച് എങ്ങനെയാണ്? ജനപങ്കാളിത്തം വളരെ നല്ല രീതിയിലുള്ള പങ്കാളിത്തമുണ്ട്. കുട്ടികളും മുതിർന്നവരും ഒക്കെ കണ്ട് ഫോട്ടോ എടുത്തതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടാണ് ഇവിടുന്ന് പോകുന്നത്. നല്ല അഭിപ്രായമാണ് ജനങ്ങളുടെ ഭാഗത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഐക്യ കേരള രൂപീകരണത്തിന് ശേഷം ഇന്നുവരെയുള്ള കേരളത്തിൻ്റെ വളർച്ചയിൽ പുരോഗമന നയങ്ങൾ വഹിച്ച പങ്കിൻ്റെ സമഗ്രമായൊരു കാഴ്ചയാണ് പ്രദർശനത്തിലൂടെ ഒരുക്കാൻ ഉദ്ദേശിച്ചത്. ഒരു കഥ പറയുന്നത് പോലെ കേരളം വളർന്നു വികസിച്ച ചരിത്രം പ്രദർശനത്തിൽ എത്തുന്നവർക്ക് മുന്നിൽ അവതരിപ്പിക്കാൻ സാധിച്ചു. ടൂറിസം വകുപ്പിന് കീഴിൽ ഊരാളുങ്കൽ സൊസൈറ്റി നടത്തുന്ന ക്രാഫ്റ്റ് വില്ലേജിന് ഇത്തരം സവിശേഷമായൊരു പ്രദർശനം തയ്യാറാക്കാനായതിൽ അഭിമാനമുണ്ട്. എക്സൈറ്റഡ് ആണ്, കാരണം കേരളത്തിൻ്റെ ഇപ്പോൾ ടാഗ്ലൈൻ പോലെ തന്നെ ലോകം മുഴുവൻ കേരളത്തെ നോക്കുമ്പോൾ കേരളം ഈ 7 തലസ്ഥാനത്തിലേക്കാണ്. അപ്പോൾ സോ മച്ച് എക്സൈറ്റഡ്. ഞങ്ങളുടെ ഫസ്റ്റ് ഡേ ആണ് വോളണ്ടിയേഴ്സ് ആയിട്ട്, ആൻഡ് നല്ല എക്സ്പീരിയൻസ് ആണ് സെൻട്രൽ സ്റ്റേഡിയത്തിൽ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ആസ് എ വോളണ്ടിയർ നല്ല എക്സ്പീരിയൻസ് തന്നെയാണ്. ഇതുവരെ ഉണ്ടായിരുന്ന ഒരു വോളണ്ടിയർ ജേണിയിൽ നിന്നും ഒരുപാട് ബെറ്റർ ആണ്, ഒരുപാട് ഡിഫറെൻ്റ് ആണ് ഈ എക്സ്പീരിയൻസ്. 7 വ്യത്യസ്തമായിട്ടുള്ള ഒരു അനുഭവമാണ്. സത്യം പറഞ്ഞാൽ സിറ്റി മൊത്തം ഒരു വൈബാണ് ഫുള്ളായിട്ട്. ഞാൻ SSC കോച്ചിങ്ങിന് പോകുന്നത്. ഞാൻ എറണാകുളം മഹാരാജാസ് കോളേജിലെ സ്റ്റുഡൻ്റ് ആണ്. എൻ്റെ സ്ഥലം ട്രിവാൻഡ്രം ആയതുകൊണ്ട് ഇവിടേക്ക് വോളണ്ടിയർ ആയിട്ട് വന്നു. അപ്പം കേരളീയം തുടർന്നുള്ള വർഷങ്ങളിലും വേണമെന്നാണോ? ഉറപ്പായിട്ടും വേണം. കാരണം വളർന്നു വരുന്ന തലമുറയ്ക്ക് പഴയ കാലം എന്തായിരുന്നു എന്ന് മനസ്സിലാക്കാൻ, അല്ലെങ്കിൽ എത്ര മാറ്റം ഇവിടെ ഉണ്ടായി എന്ന് മനസ്സിലാക്കാൻ ഉറപ്പായിട്ടും ഇത് സഹായിക്കും, ഒരുപാട് ഹെൽപ്പ് ചെയ്യും. ഞങ്ങളും ഇപ്പോൾ ഓരോന്നായിട്ട് കണ്ട് മനസ്സിലേക്ക് വരുന്നു. നെയ്യുന്നത് കണ്ടായിരുന്നു, ഭയങ്കര നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അത് ചെയ്യുന്ന കാണിച്ചു തരുന്നത് തന്നെ. പക്ഷേ നിങ്ങളൊക്കെ വളർന്നു വരുന്ന ഒരു തലമുറയാണല്ലോ. അപ്പോൾ നമ്മുടെ സംസ്ഥാനം ഇപ്പോൾ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാണ്. അപ്പോൾ സാമ്പത്തിക പ്രതിസന്ധിയിൽ നിൽക്കുമ്പോഴും ഈ 70 രൂപ മുടക്കി ഈ ഒരു കേരളീയം തൂർത്ത് എന്നാണ് കുറേ ഒരു വിഭാഗം പൊതുജനങ്ങളും പ്രതിപക്ഷവും ആരോപിക്കുന്നത്. എന്താണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്? ഉറപ്പായും സാമ്പത്തിക പ്രതിസന്ധി എന്ന് പറയുന്നത് എല്ലാ കാലത്തും നമ്മൾ തരണം ചെയ്യാത്തൊരു സംഭവമാണ്. മുമ്പ് ഒരിക്കലും നേരിട്ടിട്ടില്ലാത്ത ഒരു സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് ഇപ്പോൾ കേരളം കടന്നു പോകുന്നത് എന്ന് പറയാൻ എനിക്ക് പൂർണ്ണമായിട്ടും പറ്റില്ല. ഒരുപക്ഷെ അതിനുള്ള അറിവില്ലാത്തത് കൊണ്ടായിരിക്കും. പക്ഷേ ഒരു കാര്യവും മറ്റൊന്നിന് ബദലല്ല. ഇവിടെ ഇപ്പോൾ കേരളീയം നടക്കുന്നത് കൊണ്ട് മാത്രം ചിലപ്പോൾ നമുക്ക് ഈ സാമ്പത്തിക പ്രതിസന്ധി നേരിട്ട് പോകുമായിരുന്നു, അല്ലെങ്കിൽ ഈ 70 കൊണ്ട് നേരിടാൻ പറ്റുന്നതായിരുന്നെങ്കിൽ അത് മുന്നേ സർക്കാർ അല്ലെങ്കിൽ കേരളത്തിൻ്റെ സർക്കാർ ഉറപ്പായിട്ടും നേരിടുമായിരുന്നു. ഇത്തരം ചെറിയ ചെറിയ 70 എന്ന് പറയുന്നത് വലിയൊരു തുകയല്ലല്ലോ. വലിയൊരു തുകയാണ്, എന്നാൽ വലിയൊരു നമ്മൾ ഈ കേരളീയം പോലൊരു പരിപാടി ആവശ്യം തന്നെയാണ്. പക്ഷേ ഇതൊരു ചിലവ് ചുരുക്കി നേരായ സുതാര്യമായ രീതിയിലൂടെയാണെങ്കിൽ നമുക്ക് നല്ലതെന്നല്ലേ പറയാൻ പറ്റും? നല്ലതായിരിക്കും. പക്ഷേ ഓരോന്നും കോർഡിനേറ്റ് ചെയ്യുന്നവരുടെ താല്പര്യങ്ങളും അവരുടെ പ്രവർത്തനങ്ങളുമാണല്ലോ. അപ്പോൾ ഉറപ്പായിട്ടും ക്രിട്ടിസൈസ് ചെയ്യാനും പ്രശംസിക്കാനും ഞാൻ ആളല്ല. പ്രദർശനത്തിൽ ടൂറിസം, സഹകരണം, റോഡുകൾ തുടങ്ങിയ മേഖലകൾക്കൊപ്പം നവകേരള കർമ്മ പദ്ധതി, ജനകീയാസൂത്രണം, സ്ത്രീ ശാക്തീകരണം തുടങ്ങിയ മേഖലകളും ആകർഷകമായ വിധത്തിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. വളരെ ഭംഗി ഉണ്ടായിരുന്നു, നല്ല രീതിയിൽ തന്നെ അറേഞ്ച് ചെയ്തിരിക്കുന്നു. എല്ലാ മേഖലകളിലും ഉണ്ടായിരുന്നു, നല്ല അറേഞ്ച് ചെയ്തു. കടന്നില്ലെങ്കിൽ കടക്കാൻ പോണതേ ഉള്ളൂ, എങ്കിലും സെറ്റിൽമെന്റ് എല്ലാം അടിപൊളി, നല്ല ഭംഗിയാണ്. സ്റ്റേറ്റ് ഗവൺമെന്റ് നടത്തുന്ന സ്കൾപ്ചറിന്റെ ഇതാണ് ഇവിടെ വച്ചിരിക്കുന്നത്. വേറെ
വുമൺ എംപവർമെൻറ്റ്, പോവേർട്ടിയുടെ തൊട്ട് ഡീസെൻട്രലൈസേഷൻ അങ്ങോട്ട് പോകുന്നു. ട്രെയിനിങ് ഒക്കെ നല്ല രീതിയിൽ പോകുന്ന കണ്ടില്ലേ? എന്തെങ്കിലും ഒരു മോശമായിട്ടുള്ള, വളരെ നന്നായിട്ടുണ്ട്, അതെ വളരെ നന്നായിട്ടാണ്, നല്ല രീതിയിലാണ് പോകുന്നത്. പിന്നെ എല്ലാം ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് സർക്കാർ നല്ല രീതിയിൽ തന്നെ ആൾക്കാരെയൊക്കെ നിയോഗിച്ചിട്ടുണ്ട്. അത് നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട്. അത് കാണുമ്പോൾ അറിയാൻ പറ്റുമല്ലോ. അതിൻ്റെ ഒരു ഭാഗമാവാൻ ഞങ്ങൾക്കും കഴിഞ്ഞതിൽ സന്തോഷമുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇനിയും ഉണ്ടാവട്ടെ. ഇപ്പോൾ ഞങ്ങളുടെ മനസ്സിൽ ഒരു വർഷത്തിൽ രണ്ടോണം ആഘോഷം, കേരളീയം ഓണം, അതെ രണ്ട് ആഘോഷം ഞങ്ങൾക്ക് കിട്ടി, അത്രയേ ഉള്ളൂ. ഞങ്ങളിപ്പോൾ സർക്കാരിൻ്റെ ആൾക്കാരായി മാറിയിരിക്കുകയാണ്. ഹരിതകർമ്മസേന എന്ന് പറഞ്ഞാൽ ഇപ്പോൾ വലിയ ഒരു, ഞങ്ങൾ വലിയ അറിയപ്പെടുന്ന ഒരു ഗ്രൂപ്പായി മാറിയിരിക്കുകയാണ് ഹരിതകർമ്മസേന. അങ്ങനെയാണ് ഞങ്ങൾ പേര് വാങ്ങിച്ച്. ഞങ്ങൾ നല്ല വൃത്തിയോടെയാണ് നല്ല ഞങ്ങൾ ജോലി ചെയ്യുന്നത്. പണ്ട് കുടുംബശ്രീ എന്ന് പറയുമ്പോൾ എല്ലാവരെയും പുച്ഛമായിട്ട് തള്ളിക്കളഞ്ഞ ഒരവസ്ഥയും നമ്മളെ ഇന്ന് പുറലോകം കാണിക്കാൻ വേണ്ടി ഞങ്ങൾക്ക് നല്ലൊരു ക്രെഡിറ്റ് എന്ന് വേണം പറയാൻ. നിങ്ങൾ ആരും തള്ളിക്കളഞ്ഞിട്ടില്ല? തള്ളിക്കളഞ്ഞു മുമ്പ്, പണ്ട് കാലങ്ങളിൽ ധർമ്മസേനയിൽ വന്നാലും ഞങ്ങൾക്ക് നല്ല എന്തായാലും ഇവിടെ ഇത്രയും ക്ലീൻ ആയിട്ട് ഇത് സൂക്ഷിക്കുന്നതിന് നിങ്ങളെ വളരെ നല്ലൊരു നന്ദി പറയുന്നു. അഭിനന്ദനം. താങ്ക് യു സർ. താങ്ക് യു.